നമ്മൾ മലയാളം കണ്ടിട്ട് വേറൊരു സിനിമ എക്സ്പീരിയൻസ് കൊള്ളാം. ഒരു ട്രാവലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ആരെയും പരിചയമില്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം, നല്ല മൂവിയാണ്, നല്ല രസമുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് സർവൈവൽ, സർവൈവൽ സ്കിൽസ്. മനസ്സിലായില്ല, നാളത് പറ മൂവി. നല്ല മൂവിയാണ്, സർവൈവൽ സ്കിൽസാണ് അതിനെ കുറിച്ച് കാണിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾ ഒരു ഹ്യൂമൻ ബീങ് ഓവർകം ചെയ്യും ഓരോ പ്രോബ്ലംസിൽ നിന്നുള്ളത്. നല്ല രസമുണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ട്, ആർട്ടിസ്റ്റ് എല്ലാം തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്, സ്നോയിലൂടെ ഒക്കെ ഉള്ള അതിൻ്റെ ഇടയിൽ ഉള്ള ലൈനൊക്കെ വരുന്നുണ്ട്, അതൊക്കെ രസമായിട്ട്. കുഴപ്പമില്ല, ഹലോ, ആ കുഴപ്പമില്ല. ഇല്ല, നമുക്ക് ക്ലൈമാക്സ് നമ്മൾ കണക്ട് ആവണം. എന്താണ് സംഭവം? കൊള്ളാം, കുഴപ്പമില്ല. ബോറടിക്കില്ല, അപ്പം ചെറിയ സ്ലോ ആവണം. എൻഡിങ് ഒരു നമുക്ക് ക്ലൈമാക്സ്, ഒരു ഇംഗ്ലീഷ് പടം പോലെ അല്ല ക്ലൈമാക്സ്, പക്ഷെ ബാക്കിയുള്ളതെല്ലാം നന്നായിട്ടുണ്ട്. ആ സർവൈവൽ മൂവിയാണ്, ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് അവർ ഷൂട്ട് ചെയ്യാൻ. അറിയാലോ, അമ്മ ഷൂട്ടിംഗ് പോകുമ്പോൾ അറിയാമല്ലോ, അതിനവർക്കൊരു കൈ അടി കൊടുക്കണം. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ അവർ ആ മഞ്ഞ് പ്രദേശത്തൊക്കെ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. റിസ്ക് ഒരുപാട്, നമുക്ക് വി എഫ് എക്സും ഒറിജിനൽ നമുക്ക് തിരിച്ചറിയാത്ത രീതിയിൽ തന്നെ അവർ അന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചില പ്ലേസൊക്കെ വി എഫ് എക്സ് ആണ്, അതറിയാൻ പറ്റുമല്ലോ, റോപ്പ് വേന്റെ സംഭവങ്ങൾ. പക്ഷെ അത് നമുക്ക് ഒറിജിനൽ തമ്മിൽ വ്യത്യാസം അറിയാത്ത രീതിയിൽ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് നമുക്ക് എൻഡിങ് ആയിട്ടില്ല, സെക്കൻഡ് പാർട്ടായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കും. തെലുങ്ക് മൂവി ആയതുകൊണ്ട് അതിൻ്റെ കുറവുകളുണ്ട്, ഇവിടെ നിങ്ങളുടെ ആൾക്കാർ കാണാൻ കുറച്ചുണ്ടാവും. പ്രൊമോഷൻ കുറവാണ്, അവിടെ നല്ല പടം, ബോറടിക്കില്ല. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നു അവിടെ. ആ ഹോളിവുഡിൽ അവർ വരുന്നുണ്ട് അവിടെ. ഞാൻ സാധാരണ തെലുങ്ക് പടത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടു മലയാളത്തിലും. ഇപ്പം നമ്മൾ കന്നഡയിലാണ് കണ്ടത്, അതിൻ്റെ ഒരു മലയാളം റീമേക്കും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആവും എല്ലാവർക്കും, സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആവും. നല്ല സിനിമ, ഇവിടെ നന്നായിട്ട് കണക്ട് ചെയ്തു, കണക്ട് ചെയ്തു. മേക്കിംഗ് അടിപൊളിയാണ്, മേക്കിംഗ് അടിപൊളിയാണ്, വിജയമൊക്കെ അടിപൊളിയാണ്. പടം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നോർമലി തെലുങ്ക് അടുപ്പങ്ങൾ, തെലുങ്കോടെ നടന്ന ഒരു അടി ഇടി പടം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് വരുന്നത്, പക്ഷേ ഇതങ്ങനെ ഒരു പടമല്ല, ഒരു പക്ക സർവൈവൽ മൂവിയാണ്. അതിൻ്റെ മേക്കിംഗ് വൈസ് ആയാലും ശരി, അഭിനയത്തിൻ്റെ കാര്യം എടുത്തു പറയാലും ശരി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം നമ്മൾ ഒരു മൂന്ന് കാലഘട്ടം കാണിക്കുന്നുണ്ട്, മൂന്ന് സ്റ്റോറിയാണെന്ന്. പക്ഷേ ഇൻ്റർലിങ്ക് ചെയ്തിട്ട് ആ മേക്ക് ചെയ്തിരിക്കുന്ന രീതി കൊണ്ട് വളരെ എന്താ പറയുക, ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗ് ഫീൽ ചെയ്തില്ല, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇന്ത്യൻ സിനിമ വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു ഫിലിമാണ്. ഒ ടി ടി വരാൻ വേണ്ടി നിൽക്കുന്നത് കാരണം ഇതങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പെർഫോമൻസ്, ചെയ്ത് മേക്കിംഗ് വൈസ് ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് ലെവലിലോട്ട് ഇന്ത്യൻ സിനിമയുടെ എന്താ പറയുക, ട്രാക്കേ മാറിക്കൊണ്ടിരിക്കുക. തെലുങ്ക് പടം എന്ന് പറയാൻ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഫസ്റ്റ് തെലുങ്ക് പടം പറഞ്ഞാൽ ഒരു അടി ഇടി മാസം അങ്ങനെ, ഇത് അങ്ങനെ ഒരു ഇല്ല. പക്ക സർവൈവൽ ജേണി വരുന്നത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫിലിമാണിത്. തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നിർമ്മിക്കുക, നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് ബോറാക്കാതെ തന്നെ നല്ല രീതിയിൽ അവർ ലെവലിൽ കീപ്പ് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ.